പൗലോസെമ്മാശനോട് പുത്രവാത്സല്യമുണ്ടായിരുന്ന കത്തനാർക്ക് മനസ്സിൽ ആദ്യ കലശലായി. സകലരും കത്തനാരെ സമാശ്വസിപ്പിച്ചുവെങ്കിലും അദ്ദേഹത്തിന് സമാധാനമായില്ല. അത്താഴ നേരത്ത് ടീമേശയിൽ പൗലോയുടെ ഇരിപ്പിടം ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട് കത്തനാരുടെ മനസ്സ് വിങ്ങി. വിളമ്പി വച്ച കഞ്ഞി ഇറക്കാൻ കഴിയാതെ കത്തനാർ വിഷമിച്ചു. പൗലോസിനെ അന്വേഷിച്ച് വനത്തിൽ പോയവർ ആരും ഇതുവരെ തിരികെ വന്നില്ല. കുറ്റാ കൂരിട്ടത്ത് ഹിംസ്ര മൃഗങ്ങൾ നിറയുള്ള വനത്തിൽ തിരയുക എന്നത് അപ്രായോഗികമായിരുന്നു. തിരഞ്ഞുപോയ സംഘം കാടിന് വെളിയിൽ നിന്ന് വെളിച്ചം വീശുകയും ചെമ്മാശന്റെ പേര് ഉറക്കെ വിളിക്കുകയും ചെയ്തു. മറുവിളിക്ക് കാതോർത്തെങ്കിലും ഫലമുണ്ടായില്ല. നിരാശരായി അവർ തിരികെ മടങ്ങി. എങ്കിലും ആ വിവരം കത്തനാരെ അവർ അറിയിക്കുവാൻ ധൈര്യം കാണിച്ചില്ല. ആ രാത്രി കത്തനാർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ട് അദ്ദേഹം ഒരുവിധം നേരം വിളിപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് അവന്റെ ജീവനെ കരുതി ദൈവത്തോട് മനമുരുകി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. വെളിച്ചം പരക്കം വയ്ക്കുന്നതിന് മുന്നേ കത്തനാർ കൂടുതൽ കൂട്ടാളികളുമൊത്ത് ചെമ്മാശനെ തേടി കാടുകയറി. അവർ കാടായ കാടും കുന്നുകളും മലയിടങ്ങളും അരിച്ചു പറക്കിയെങ്കിലും ചെമ്മാശനെ കുറിച്ച് അറിവൊന്നും ലഭിച്ചില്ല. 4-5 ദിവസങ്ങൾ കടന്നുപോയി. ചെമ്മാശനെ കുറിച്ച് യാതൊരു അറിവും ലഭിച്ചില്ല. പ്രതീക്ഷ നഷ്ടപ്പെട്ട് നാട്ടുകാരും തിരച്ചിൽ നിർത്തി. പൗലോസിനെ കുറിച്ച് വിചാരങ്ങളിൽ നേറിയ പുരോഹിതൻ ആഹാരവും ജലപാനവുമില്ലാതെ പരിശീലനായി. കണ്ടെത്താനുള്ള ശ്രമങ്ങളെല്ലാം നിഷ്ഫലമായ സ്ഥിതിക്ക് ദൈവം മാത്രമേ ഇനി പൗലോസിന് തുണയായുള്ളൂവെന്ന് ആ പുരോഹിതൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സ് കർത്താവിനോടുള്ള പ്രാർത്ഥനയിൽ ലയിച്ചു. ചെമ്മാശന്റെ ജീവിതം ഏതോ ഹിംസ്ര ജന്തുവിന് ഇരയായി ഒടുങ്ങിയെന്ന് സർവരും വിധി എഴുതിയപ്പോഴും അത് അംഗീകരിക്കുവാൻ അദ്ദേഹത്തിന്റെ മനസ്സ് തയ്യാറായില്ല. ലോകം മുഴുവൻ മാറി ചിന്തിക്കുമ്പോഴും എന്നായാലും ഒരു ദിവസം പൗലോസ് മടങ്ങി വന്നു എന്ന ശുഭവർത്തമാനം തന്നെ തേടി വരുമെന്ന് അദ്ദേഹം മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചു. സദാ പ്രാർത്ഥനയിൽ അദ്ദേഹം അഭയം തേടി. ആ മനസ്സിന്റെ വിശ്വാസം പിഴച്ചില്ല. അന്ന് കാട്ടിൽ വച്ച് കൂട്ടം തെറ്റിയ ചെമ്മാശൻ പശുക്കൾക്കായുള്ള അന്വേഷണം തുടരുകയായിരുന്നു. കാലികളെ വീണ്ടെടുക്കുവാനുള്ള ത്വരയിൽ ചെമ്മാശൻ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് കൂടുതൽ കൂടുതൽ ഉൾക്കാട്ടിലേക്ക് അറിയാതെ നീങ്ങുകയായിരുന്നു. കാട്ടിൽ കൂരിരുൾ പരന്നതോടെ പിന്തിരിഞ്ഞു നടന്ന ചെമ്മാശൻ വീട് ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. കുറേ ദൂരം നടന്നിട്ടും വനാതിർത്തിയിൽ എത്തുന്നില്ലേ എന്ന് മനസ്സിലാക്കിയ ചെമ്മാശൻ എന്തോ അബദ്ധം പിണഞ്ഞിരിക്കുന്നുവെന്ന ബോധമുദിച്ചു. ചെമ്മാശൻ ദിക്കറിയാതെ അലഞ്ഞു. ചില പ്രത്യേക ഇടങ്ങളിൽ ചില സമയങ്ങളിൽ മനുഷ്യരെ വഴിതെറ്റിക്കുന്ന ദുരാത്മാക്കൾ വനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നതായിരുന്നു കേൾവി. അങ്ങനെ ഏതോ ദുഷ്ടശക്തിയുടെ സ്വാധീനത്തിൽ ചെമ്മാശൻ ഘോരവനത്തിനുള്ളിൽ കൂരിരുട്ടിൽ ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു. നാഴികകൾ പിന്നിട്ട ആ നടപ്പ് ചെമ്മാശിനെ ക്ഷീണിതനാക്കി. ഇനിയും മുന്നോട്ടു പോകാനാകില്ല എന്ന് തിരിച്ചറിഞ്ഞു. എവിടെയെങ്കിലും അല്പമൊന്ന് വിശ്രമിക്കാൻ അയാൾ തീരുമാനിച്ചു. ഒരു പാറക്കെട്ടെന്ന് തോന്നിപ്പിക്കുന്ന പ്രതലത്തിൽ ചെമ്മാശൻ ഇരുന്ന് തന്റെ കാലുകൾ നീട്ടി. കാട്ടിലൂടെയുള്ള നീണ്ട നടപ്പ് മൂലം വേദനിച്ച കാലുകൾ ഒഴിഞ്ഞ് ചെമ്മാശൻ വിചാരങ്ങളിലാണ്ടു. ഉടൻ തന്നെ പിന്നിൽ നിന്ന് കാതടപ്പിക്കുന്ന ഒരു ശബ്ദം കേട്ടു. സത്യത്തിൽ അതൊരു ഗുഹയുടെ കവാടമായിരുന്നു. പിന്നിൽ നിന്ന് ശബ്ദം കേട്ടു നടുങ്ങിയ ചെമ്മാശൻ തിരിഞ്ഞു നോക്കും മുമ്പേ ഏതോ ഒരു ശക്തി ചെമ്മാശനെ പിറകിലേക്ക് വലിച്ചുകൊണ്ടുപോയി. പിന്നിൽ നിന്ന് പിടികൂടി അകത്തേക്ക് വലിക്കുന്നത് ആരാണെന്ന് ചെമ്മാശന് മനസ്സിലായില്ല. താൻ എങ്ങോട്ടോ നീങ്ങുന്നുണ്ടെന്ന് ചെമ്മാശന് തോന്നി. കൈ കാലിട്ടടിച്ചും പിടിപിടിയിപ്പിക്കുവാനുള്ള ശ്രമം വിഫലമായതോടെ തന്നെ പിടിച്ചിരിക്കുന്നത് ഏതോ ഉഗ്രജീവിയാണെന്ന് അയാൾക്ക് ബോധ്യമായി. ഏതോ മൃഗമാണെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ ഇരുകാലിൽ നടക്കുന്ന ഒരു ജീവി മൃഗമാകുന്നതെങ്ങനെ? ചെമ്മാശന് സംശയമായി. അതിൻ്റെ അപാരമായ ശക്തി ഒരു മനുഷ്യൻ്റെതായിരുന്നില്ല എന്ന് താനും. ഗുഹാന്തർ ഭാഗത്ത് ഭിത്തിയിൽ പതിഞ്ഞ നിഴലിൽ തന്നെയും തൂക്കി ഇരുകാലിൽ നീങ്ങുന്ന ആ ഭീമൻ രൂപം ചെമ്മാശൻ കണ്ടു. ആരാണ്, എങ്ങോട്ടാണിവൻ തന്നെയും കൊണ്ട് പോകുന്നതെന്ന് അയാൾ ചിന്തിച്ചു. ഗുഹയ്ക്കുള്ളിൽ നിന്ന് മറ്റു ചില ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. ദൂരെ ഒരു വെളിച്ചവും കാണാം.